നമസ്കാരം. ഈ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ നാട്ടിൽ ജനങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കുമ്പോഴും പോലീസിൻ്റെ ചില കാര്യങ്ങളിൽ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതായത് നിയമലംഘനങ്ങളുടെ പേരിൽ ഈ അടുത്ത കാലത്ത് വന്ന ഒരുപാട് വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതാണ്. മനുഷ്യാവകാശ കമ്മീഷനും ഒപ്പം ഈ പൊതുസമൂഹത്തിൻ്റെ വികാരം മുഴുവൻ ഈ പോലീസ് സേനയ്ക്കെതിരെ ഉയർന്നു വന്നൊരു സംഭവമുണ്ട്. അതായത് പോലീസ് സേന ആവശ്യത്തിനും അനാവശ്യത്തിനും ഇറങ്ങി ജനങ്ങളെ കൊള്ളയടിക്കുന്ന തരത്തിൽ പിഴ ഈടാക്കുന്നൊരു സംഭവം. അത് ഇപ്പോൾ ബലിയിടാൻ പോയ ഒരാളിനെ പിടിച്ച് പെറ്റിയടിച്ച സംഭവം നമ്മൾ കണ്ടതാണ്. 2000 രൂപ മേടിച്ചതിന് ശേഷം 500 രൂപ മാത്രം ബുക്കിലെഴുതി 1500 രൂപ അടിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥ. ഇതുപോലെ പല കോണുകളിലും ഇപ്പോഴും ഈ ഓണക്കാലത്ത് പോലും ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പോലീസുകാർ പിഴ ചുമത്തുന്നു എന്നുള്ള പരാതി വ്യാപകമായി ഉയരുന്നുണ്ട്. അതായത് സർക്കാർ നിർബാധം ഇത്തരത്തിൽ സഹായങ്ങൾ കൊടുക്കുമ്പോൾ പോലും അത് മറ്റൊരു സൈഡിൽ കൂടെ ജനങ്ങളെ പിഴിഞ്ഞ് തിരിച്ചു മേടിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ശക്തമാകുമ്പോൾ അക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരികയാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഒരു ഭരണത്തിലിരിക്കുന്നവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ജനങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത്. ജോലിയും കൂലിയും കൃത്യമായില്ലാതെയും മുൻപത്തെ പോലെ ദൈനംദിന വരുമാനങ്ങളിൽ പോലും കൈമുട്ടലുണ്ടായി നിൽക്കുന്നവരെ ഈ 2000, 1000, 500 പിഴകൾ ഈടാക്കാൻ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അത് അവർക്ക് തോന്നുമ്പടി അവർക്കൊരു വ്യക്തിയെ കാണുമ്പോൾ മനോഭാവം എന്താണോ അതിനനുസരിച്ചാണ് ഇടപഴകുന്നത്. അയാളുടെ കയ്യിൽ കാശുണ്ടോ, അടയ്ക്കാൻ നിവൃത്തിയുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ അയാളുടെ അവസ്ഥ, ഇതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ മനോനില മനസ്സിലാക്കാൻ സർക്കാരുകൾക്ക് ശേഷി ഉണ്ടാക്കണം. പോലീസുകാർ അവരുടെ അധികാരവും ഒപ്പം ഹുങ്കും ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് മേൽ പിഴ എന്ന ഭാരം എടുത്തു വച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഒരാളെ കാര്യമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത പലരും ഉണ്ടാകും. അവരെങ്ങനെ ഇത് അടയ്ക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. അവർ ഇത് അടയ്ക്കാൻ പറ്റാതെ ഒരാൾ ആത്മഹത്യ ചെയ്ത് രക്തസാക്ഷിയാകുമ്പോൾ മാത്രമേ ആ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുകയുള്ളൂ. പിഴ അടിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ 100, 200 ഒക്കെ പിഴ അടിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ 500 മുതൽ 2000 വരെ ഈ തോന്നുംപടിയുള്ള പിഴ ഈടാക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു മാസം ജീവിക്കാനുള്ള പൈസയായിരിക്കും ഈ പറയുന്ന 2000 രൂപ. തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നവരുടെ ആ പൈസ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതി എത്രത്തോളം ഭൂഷണമാണ്. പോലീസുകാർക്ക് കുറച്ച് മനസാക്ഷി വേണം. അവർ ആ മനസാക്ഷി കാണിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത്. ഈ പിഴയുടെ കാര്യത്തിൽ ഗവൺമെൻറ് തലത്തിൽ ഒരു ഇടപെടലുണ്ടായില്ലെങ്കിൽ അത് ഈ സർക്കാരിന് വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ അടിക്കടി ഉണ്ടായ ഈ സംഭവമെല്ലാം സർക്കാരിനും പോലീസ് സേനയ്ക്കുമെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട്. ആ വിമർശനങ്ങളെ ഒരു പക്ഷേ ഈ ഓണക്കാലം വരുന്ന ദിവസങ്ങളിൽ പോലും അതേ രീതിയിൽ നിർത്താനാണ് ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കുന്നതെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാര്യം സാധാരണക്കാരനെയാണ് ഈ പറയുന്ന രീതിയിൽ പിഴ ചുമത്തുന്നത്. ഒരു ധനികനെയോ അല്ലെങ്കിൽ അത്യാവശ്യ സമ്പത്തുള്ള ഒരുത്തൻ പോകുന്ന ഒരു വണ്ടിയെ കൈ കാണിച്ച് നിർത്തി ഒരു കാലത്തും പരിശോധനകൾ നടത്താറില്ല. അതിനൊരു വ്യത്യാസം കണ്ടത് ഈ കൊറോണ കാലത്താണ്. എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കാൻ വേണ്ടി ഇത്തരക്കാരെ തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അല്ലാതെ പോലീസുകാർ പൊതുവെ പുറത്തിറങ്ങി പിഴ അടിക്കുന്നു എന്ന് പറയുന്നത് സാധാരണക്കാരനെയാണ്. അത് കൂലിപ്പണിക്ക് പോകുന്നവനെയും അന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് വരുന്നവനെ പിടിച്ചു നിർത്തി അവൻ രാവിലെ മുതൽ അവൻ്റെ ചോര നീരാക്കി 1000 രൂപ ഒപ്പിച്ചുകൊണ്ട് വരുന്നതിൽ 500 രൂപ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നത് എന്ത് മനുഷ്യത്വമാണ്! അത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സർക്കാർ സംവിധാനങ്ങൾ അറിയണം. അത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾക്ക് തടയിടേണ്ടതുണ്ട്. ഒരാൾക്ക് ഒരു തവണയെങ്കിലും വാണിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ഒരു 100 രൂപയോ 200 രൂപയുടെ ചെറിയ പെറ്റി കൊടുക്കാം. ഞങ്ങളുടെ കയ്യിൽ അധികാരമുണ്ടെന്ന് കരുതി അത് ഒരു പാവപ്പെട്ടവനെ പട്ടിണിയിലേക്കോ അല്ലെങ്കിൽ അവൻ്റെ ഒരു ദിവസത്തെ അധ്വാനത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഇത്തരം നിയമം നടപ്പിലാക്കൽ എന്ന് പറയുന്നത് ഒരു കണക്കിന് ഈ നിയമം പൊതുജനങ്ങൾക്ക് ബാധ്യതയായി മാറും. അതായത് അവർ അത്രത്തോളം ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ട്. ആറ്റുനോറ്റ് കൊണ്ടുവരുന്ന പണത്തെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി എത്രത്തോളം ശരിയാണ്! ഇപ്പോൾ മറ്റൊരു പ്രവണത കണ്ടുവരുന്നു, അല്ലെങ്കിൽ മറ്റൊരു ആക്ഷേപം കേട്ടുവരുന്നത് ബിവറേജസുകൾ സർക്കാരാണ് തുറന്നു വച്ചിരിക്കുന്നത്, ബിവറേജസുകൾ തുറന്നു വച്ചിട്ട് അവിടെ വന്നിറങ്ങുന്നവനെ പിടിച്ച് പെറ്റിയടിക്കുക, എന്തൊരു മര്യാദ കേടാണ്! അത് വാങ്ങിക്കാൻ വരുന്നവൻ അല്ലെങ്കിൽ അവനാകെ ആറ്റുതോറ്റായിരിക്കും വാങ്ങിക്കാൻ കുറച്ച് പൈസയായിട്ട് വരുന്നത്, അതിനെ പെറ്റിയടിച്ചു കൊടുത്ത് അങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോവുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് ഈ പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തോട് ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള മനോഭാവം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായി ചിന്തിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു സംവിധാനത്തെ മടുപ്പുളവാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത്
അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തെ പിടിച്ചു പറിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് പലരും പരാതിയായി പറഞ്ഞു കേൾക്കാനിടയായിട്ടുണ്ട്. ആ രീതിയിൽ പെറ്റിക്കൊടുക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പിഴ കൊടുക്കുന്ന ഒരു സംവിധാനം, അത് ഈ ഓണക്കാലത്തിലെങ്കിലും കുറച്ച് റിലാക്സേഷൻ കൊടുക്കണം. ഇത്തരത്തിൽ വലിയ പിഴകൾ കൊടുക്കുമ്പോൾ ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ പോലും അല്ലെങ്കിൽ ചോദ്യം ചെയ്താൽ പോലും ഇത്തരത്തിലുള്ള പിഴ അവരുടെ തോളിലേക്ക് എഴുതി ചുമത്തുക എന്ന് പറയുന്നത് പോലീസുകാർക്ക് ഒരു ഹരം പോലെ കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ ഈ നാട്ടിലുണ്ട്. എല്ലാവരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, കുറേയേറെ പേരെങ്കിലും അത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഇതൊരു മാനസിക സന്തോഷം കൊടുക്കുന്നുണ്ടായിരിക്കും. ഒരാളെ പിടിച്ച് അവൻ്റെ കയ്യിരുന്ന പൈസ പിടിച്ച് പറിക്കുമ്പോൾ അതിൽ കിട്ടുന്ന മാനസിക സന്തോഷമുണ്ടായിരിക്കും. അതുകൊണ്ട് പിഴ അടിക്കേണ്ടതല്ല, ഒരു തവണ പിഴ അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടും അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആവർത്തിക്കുകയാണെങ്കിൽ അയാൾക്ക് ഭീമമായ തുക പിഴയായി ചുമത്താം, ഒരു തെറ്റുമില്ല. പക്ഷേ ആദ്യവട്ടം തന്നെ ഒരാളെ പിടിച്ചു നിർത്തി ഇത്ര ഭീകരമായ പിഴ കൊടുക്കുന്ന ഒരു പ്രശ്നം ഈ നാട്ടിൽ ഇപ്പോൾ വലിയ ആശങ്കകൾക്കിടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന സംവിധാനങ്ങൾക്ക് പോലും അവർ കൊടുത്തിരിക്കുന്ന ഒരു പേരതാണ്. ഒരു സൈഡിൽ കൂടെ കൊടുക്കുന്നു, മറു സൈഡിലൂടെ പിടിച്ചു പറിക്കുന്നുള്ളൊരവസ്ഥ. ഇത്തരത്തിൽ പിഴകൾ ഇപ്പോൾ ജനങ്ങൾക്കൊരു ബാധ്യതയായി മാറിയിട്ടുണ്ട്. ആ പിഴ കൊടുക്കേണ്ട ഒരു രീതി അല്ലെങ്കിൽ എന്തിന് പിഴ കൊടുക്കണം, ആദ്യഘട്ടത്തിലൊക്കെ ആണ് ആ സംഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ചെറിയ പിഴ കൊടുത്ത് ഇറക്കി വിടേണ്ട സംഭവത്തിന് അയാൾ ഒരാഴ്ച അധ്വാനിച്ചാലും തീരാത്ത രീതിയിലുള്ള തുകയാണ് പിഴയായിട്ട് എഴുതി കൊടുക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അവർക്ക് പൊതുജനങ്ങളോട് ഒരു ബാധ്യതയുമില്ല. ഉദ്യോഗസ്ഥർക്ക് പൊതുജനങ്ങളോട് എന്ത് ബാധ്യതയാണുള്ളത്? അവർ കേവലം ജോലിക്കാർ മാത്രമാണ്. അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾ, അതുകൊണ്ട് ഡാമേജ് ഉണ്ടാകുന്നത് സർക്കാരിനാണ് എന്നുള്ള ബോധ്യം ഓരോ ജനപ്രതിനിധിക്കും ഉണ്ടാക്കണം. അതവർ ചിന്തിക്കുന്നത് സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടാണ് ഈ പിടിച്ചുപറി ഈ നാട്ടിൽ നടത്തുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ശക്തമാണ്. 2,000, 3,000, 4,000 പെറ്റിയൊക്കെ അത് ആ തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ ചുമത്തേണ്ടത് തന്നെയുണ്ട്. അതിപ്പോൾ ഈ ഈബുൾജെറ്റ് ടീമുകളൊക്കെ എത്ര ആയിരം രൂപ പിഴ കൊടുത്താലും ഒരു തെറ്റ് പറയാനില്ല. പക്ഷേ ഒരു സാധാരണക്കാരൻ, അവന് ഹെൽമറ്റ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ അവൻ്റെ മറ്റേതെങ്കിലും തരത്തിൽ അവൻ്റെ ഒരു ചെറിയ നിയമലംഘനം കണ്ടെത്തിക്കഴിഞ്ഞാൽ അവൻ്റെ വണ്ടി പിടിച്ചു പറിച്ചുകൊണ്ട് പോവുക, അവന് ഭീമമായ തുക കൊടുക്കുക, ഇത്തരം പ്രവർത്തനങ്ങൾ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഈ ഓണക്കാലത്തിലെങ്കിലും അതിലൊരു റെഗുലറൈസ് ചെയ്യാനായിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാറുള്ളത്.